നീ എന്തിനാ ഉച്ചയ്ക്കിന്റെ സമയം കളയുന്നേ? നിനക്ക് വല്ല പാത്രം കഴുകാനോ അടിച്ചു വാരാനോ മറ്റോ പോയിക്കൂടെ? നാശം പിടിക്കാൻ ഞാനിത് ഏതായാലും ഒന്ന് മിഥുൻ സാറിനെ കാണിക്കട്ടെ. നീ ആള് കൊള്ളാൻ വേണ്ടി വേണേ, നിനക്ക് ശമ്പളം തരാൻ പറഞ്ഞു. എനിക്ക് ശമ്പളം തരാൻ മിഥുൻ സാറ് പറഞ്ഞു. നീ ഇപ്പൊ ജോലി പഠിച്ചു, ഇതാ നിന്റെ ശമ്പളം. പൊന്നു തോറ്റിട്ടില്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ തന്നെ ജയിച്ചു. നിനക്ക് നോക്കി നടന്നോട്ടെടി. അയ്യോ, ഞാൻ കണ്ടില്ല. കണ്ടില്ല? നിന്റെ കണ്ണു പിന്നെ എവിടെയായിരുന്നു? എന്താ സാറേ, എന്തു പറ്റി? കണ്ണ് തെറ്റിയ നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വെക്കുന്നോടി. നോക്കി നിൽക്കാതെ ആ പൈസയൊക്കെ വാരിയെടുക്ക്, വിലയുള്ള സാധന. അതിങ്ങനെ മണ്ണിലേക്ക് വലിച്ചെറിയാനുള്ളതല്ല. എന്നാലും ഈ പെണ്ണ് ആരോടും പറയാതെ എങ്ങോട്ടാ പോയത്? ചേച്ചി, എന്താ ചേച്ചി? അത് അമ്മ ചിന്നമോളെ ഇവിടെ കാണുന്നില്ല. ചായ തിളപ്പിക്കാവുന്ന വെച്ച് ഞാൻ അടുക്കളയിലൊക്കെ അവളെ നോക്കി, അവിടെ എങ്ങും അവളില്ല. പിന്നെന്ന് പറഞ്ഞ പിന്നെ അവൾ എങ്ങോട്ട് പോയി? അറിയില്ലമ്മ, എനിക്കറിയില്ല. Thank you.
ഇവിടെ ആരും ഇല്ലേ? അപ്പോ ഞാൻ ഇത്രയും ദൂരം വന്നത് വെറുതെയാണോ? എങ്ങനെയെങ്കിലും ഈ വീടിനകത്തൊന്ന് കയറാൻ പറ്റിയിരുന്നെങ്കിൽ. ഒന്നും എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ലല്ലോ. എന്ത്, എനിക്കൊന്നും ഓർമ്മ വരാത്തത്? കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ വരെ എത്തിയില്ലേ? ഇനി എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് എങ്കിലും എനിക്ക് ഓർമ്മ വന്നിരുന്നെങ്കിൽ. എന്റെ അച്ഛനും അമ്മയും, ഞാൻ തന്നെ ഇവരുടെ കാണാതെ പോയ മകൾ ദിയ സാഗർ. ആ ന്യൂസ് പേപ്പറിലുണ്ടായിരുന്നത് ആക്സിഡന്റിൽ രണ്ടുപേര് മരിച്ചുപോയെന്ന്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ഈ വീട്ടിൽ ആൾതാമസം ഇല്ലാത്തതിന്റെ കാരണം എന്തായിരിക്കും? കുറെ വർഷമായിട്ട് ഇവിടെ ആരും താമസിച്ചിട്ടില്ലെന്ന് ഈ പൊടിയും അഴുക്കൊക്കെ കണ്ടാൽ തന്നെ അറിയാം. ശ്രമിച്ചിട്ടും എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലല്ലോ. ഞാനും ഈ വീട്ടിൽ തന്നെയായിരിക്കും താമസിച്ചത്. ആയിരുന്നെങ്കിൽ അതിനെ കുറിച്ചൊക്കെ എനിക്ക് ആര് പറഞ്ഞു തരും? ഞാൻ ആരോട് ചോദിക്കും?
എന്റെ ദൈവമേ, എന്തിനെ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നു? ഇത്രയൊക്കെ അനുഭവിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അന്ന് നടന്ന ഒരു കാര്യമെങ്കിലും എനിക്ക് ഓർമ്മ വരാത്തത് എന്ത്? എന്റെ ഈശ്വര, എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുത്. എനിക്കെല്ലാം അറിയണം, അതിന് ഒരു വഴി കാണിച്ചതാ. To my best friend Diya, happy birthday from your best friend Mithun. ഞാനാണ് ദിയ, അതെന്റെ പേര്. അപ്പോ ഇവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മിഥുൻ എന്നല്ല എഴുതിയിരിക്കുന്നത്. ആ പേര് എന്റെ ഓർമ്മയിൽ എവിടെയെങ്കിലും ഉണ്ടോ? മുമ്പാണെങ്കിൽ അവൾ എവിടെ പോയാലും കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ എനിക്ക് കഴിയുമായിരുന്നു. അതിനുള്ള ആളും അർത്ഥം ഒക്കെ എന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല അവസ്ഥ. അതൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ? എന്നിട്ടും അവൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? നമ്മൾ ഇനി അവളെ എവിടെ പോയി കണ്ടുപിടിക്കും? കണ്ണിന് കാഴ്ചയില്ലാത്ത ഞാനും കാല് വയ്യാത്ത ചേച്ചിയും കൂടെ വിചാരിച്ച അത് സാധിക്കുമോ? അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട. ഈ ഹീര എപ്പോഴും ജീവനോട് തന്നെ ഉണ്ട്. ഞാൻ എന്റെ മോളെ കണ്ടുപിടിച്ചുകൊണ്ടുവരും. പക്ഷെ അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നോണ്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയാത്ത. ചേച്ചി എന്റെ കാര്യം ഓർക്കണ്ട, പോയിട്ട് വാ. ഇതിനെല്ലാം ഉത്തരവാദി ഞാനാണല്ലോ. എന്തു പറ്റി? എന്തിനാ എനിക്ക് അറിയുന്നത്? സാറേ, ചിന്നുമോളെ രാവിലെ മുതൽ കാണുന്നില്ല. എങ്ങോട്ടാ പോയിരിക്കുന്നെന്ന് അവൾ ഞങ്ങൾ രണ്ടുപേരോടും പറഞ്ഞതുമില്ല. അർജുൻ എന്തെങ്കിലും അറിയാമോ? എങ്ങോട്ടെങ്കിലും പോകുന്ന കാര്യം അവൾ പറഞ്ഞിരുന്നോ? ഞങ്ങൾ ഒരുമിച്ച് ഇന്നൊരു സ്ഥലം വരെ പോകാനിരുന്നതാ. ഇന്ന് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നോണ്ട് നാളെ പോകാന്ന് വെച്ചു. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ മീറ്റിംഗ് പോസ്റ്റ്പോണ്ടായി. ആന്റി ടെൻഷൻ ആവാതെ, ചിന്നു പോകാൻ സാധ്യതയുള്ള സ്ഥലം ഏതാണെന്ന് എനിക്കറിയാം. സാറേ, സാറേ ചിന്നുവിനെ ഒന്ന് വിളിക്കാമോ? മോള് അമ്മയോട് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ചിരുന്നെങ്കിൽ
അമ്മയ്ക്ക് ഇത്തിരി സമാധാനം കിട്ടിയേനെ. ഫോൺ വിളിച്ചാലൊന്നും അവൾ എടുക്കില്ല. ആന്റി വിഷമിക്കാതെ, ചിന്നു ഉള്ള സ്ഥലത്തേക്ക് തന്നെയാ ഞാനിപ്പോ പോകുന്നത്. അവളെയും കൊണ്ട് ഞാൻ തിരിച്ചു വരും. വിഷമിക്കണ്ട കേട്ടോ, ഞാനില്ല കൂടെ. ഇതെന്റെ അച്ഛനമ്മമാരാണെങ്കിൽ, ഈ പയ്യൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ, അതൊന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത എന്താ? ഈ ഫോട്ടോകൾ കണ്ടിട്ടും അവരുടെ ഒന്നും മുഖം എനിക്ക് ഓർമ്മ വരാത്ത എന്താ? ഇല്ല, അങ്ങനെ എന്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകരുത്. എങ്ങനെയും എനിക്കെല്ലാം ഓർത്തെടുത്തേ പറ്റൂ. നിനക്ക് എന്തിനാ മോനെ പൊന്നിനോട് ഇത്രയ്ക്ക് ദേഷ്യം? അവളൊരു പാവാ. തേയിലത്തോട്ടത്തിലെ പണി ശരിക്കും അറിയില്ലെന്ന് പറഞ്ഞ് നീ അവളെ എത്രയോ തവണ വഴക്കു പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് അവള് തോറ്റു പിന്മാറിയോ? ഇല്ല, അതാണ് ആ കുട്ടിയുടെ ആത്മവിശ്വാസം. ആനിയമ്മ എന്തറിഞ്ഞിട്ടോ പറയുന്നേ? അങ്കിള് ആനിയമ്മയ്ക്ക് വിചാരിക്കുന്ന പോലെ അവൾ അത്രയ്ക്ക് വലിയ സംഭവമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എപ്പ നോക്കിയാലും എവിടെയെങ്കിലുമൊക്കെ വായു നോക്കി നടക്കുന്നതാണ്. ഞാൻ അനലൈസ് ചെയ്തിടത്തോളം അവള് ബിലോ എവറേജ്. ആനി എന്തിനാ ആവശ്യമില്ലാതെ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്? സാഗറിന് എവിടുന്നോ കിട്ടിയ ഒരു കുട്ടി, അവൾ ആരാ എന്താന്നൊന്നും സാഗറിന് പോലും അറിയില്ല. മകളുടെ സ്ഥാനം കൊടുത്ത് അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാ. അല്ല, നാനിക്ക് പറയാമോ? ഞാനൊന്നും പറയുന്നില്ല. Thank you.
എന്താ കാര്യം? ആരോടും ചോദിക്കാൻ പറയൊന്നും ചെയ്യാതെ നേരെ ഇങ്ങ് കയറി പോന്നു. ഞാൻ അങ്കിളിനെ കാണാൻ വന്നതാ. അങ്കിളിനെയോ? നീ ആരേടി അങ്കിളെന്ന് വിളിക്കുന്നേ? ശമ്പളം തരുന്ന മുതലാളിയെ തൊഴിലാളികൾ ആരും അങ്കിളെന്ന് വിളിക്കാറില്ല. സാറേ എന്ന് വിളിക്കണം, മനസ്സിലായോ? നിന്ന് സമയം കളയാതെ ഇറങ്ങിപ്പോ. ആന്റി, ആന്റി വെറുതെ വഴക്കട്ടണ്ട. ഇവളുടെ കാര്യം ഞാൻ നോക്കണം. അങ്കിളിപ്പോ ഇവിടെ ഇല്ല. നിന്റെ ആവശ്യം എന്താന്ന് വെച്ചാ അത് എന്നോട് പറയാം. എനിക്കിന്ന് ആദ്യമായിട്ട് ശമ്പളം കിട്ടി. അതുകൊണ്ട് അല്ല, അങ്കിളല്ലേ എനിക്ക് ജോലി എന്നത്? പിന്നെ നീ അങ്കിളെന്ന് പറയുന്നോളി. ആദ്യമായിട്ട് എനിക്ക് ശമ്പളം കിട്ടിയ പൈസ കൊണ്ടാ ഞാൻ ഇത് വാങ്ങിയത്. ഇത് ഞാൻ അങ്കിളിന് വേണ്ടി വാങ്ങിയത്. അതെയോ? അപ്പൊ നീ അതിങ്ങി തന്നേ. കൊള്ളാം. വിദ്യാസാഗർ. ലക്ഷ്യം ഒന്നേ ഒന്ന്, നഷ്ടപ്പെട്ട കുടുംബത്തെ കണ്ടെത്തണം. അതിനുള്ള ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് തന്നെ പിന്തുടരുന്ന അപകടത്തെ ഇവൾ കാണാതിരിക്കുമ്പോൾ ഒരച്ഛന്റെ കണ്ണുനീരും മകളുടെ പ്രാർത്ഥനയും വിഫലമാകാതിരിക്കട്ടെ.